നമസ്കാരം. ആരാണ് സമ്പന്നൻ, ആരാണ് ദരിദ്രൻ? എങ്ങനെയാണ് ഒരാൾ ദരിദ്രനാകുന്നത്, ഒരാൾ സമ്പന്നനാകുന്നത്? സമ്പന്നനെയും ദരിദ്രനെയും തമ്മിൽ വേർതിരിക്കുന്ന ഘടകമേതാണ് അറിയാൻ വീഡിയോ പൂർണ്ണമായി കാണുക. കരിയർ വ്ളോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരാൾ എങ്ങനെയാണ് ദരിദ്രനായി തീരുന്നത്? ജീവിതത്തിൽ എന്തൊക്കെ ചെയ്താലും അവർ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ ദരിദ്രനായി കൊണ്ടിരിക്കുക. എന്നാൽ ചില ആളുകൾക്ക് ചെറിയ സമ്പന്നനായിരിക്കും, പക്ഷെ അവരുടെ സമ്പത്ത് മേൽക്കുമേൽ വർദ്ധിച്ച് വർദ്ധിച്ച് അവർ വലിയ വലിയ സമ്പന്നന്മാരായിക്കൊണ്ടിരിക്കും. ഈ സമ്പന്നനും ദരിദ്രനും തമ്മിൽ വേർതിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ലോകത്ത് വലിയ പഠനങ്ങൾ നടക്കുന്ന ഒരു വിഷയം. വളരെ ലളിതമാണ്, വളരെ സിമ്പിളാണ് ഇവർ തമ്മിൽ വേർതിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. ദരിദ്രൻ എപ്പോഴും ദാരിദ്ര്യത്തെ കുറിച്ച് സങ്കല്പിക്കുന്നു. ദരിദ്രൻ എപ്പോഴും ദാരിദ്ര്യത്തെ പറ്റി ചിന്തിക്കുന്നു. ദരിദ്രൻ എപ്പോഴും ദാരിദ്ര്യത്തെ പ്രതീക്ഷിക്കുന്നു. അവരെപ്പോഴും സംസാരിക്കുന്നത് തന്റെ ജീവിതത്തിലെ ദാരിദ്ര്യത്തെ പറ്റിയായിരിക്കും, ലോകത്തിന്റെ ദാരിദ്ര്യത്തെ പറ്റിയായിരിക്കും അവർ സംസാരിക്കുന്നത്. മറ്റൊന്ന്, ലോകത്തിന്റെ എല്ലാ തിന്മകളുടെയും കാരണമായി അവർ കണ്ടെത്തുന്നത് സമ്പത്തിനെയാണ്. അതുവഴി സമ്പത്തിനെ അവർ വെറുക്കും. അപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് ഒരിക്കലും വന്നു ചേരില്ല. എന്നാൽ സമ്പന്നനോ നേരെ തിരിച്ചാണ്. അവർ സമ്പത്തിനെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത്, സമ്പത്തിനെ കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്, സമ്പത്തിനെ പറ്റിയാണ് എപ്പോഴും സങ്കല്പിക്കുന്നത്. സമ്പത്ത് തന്റെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനെ കുറിച്ചാണ് എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സമ്പത്ത് ഉണ്ടാകുക എന്നതല്ല, മറിച്ച് സമ്പത്തില്ലായ്മയാണ് എന്നതാണ് അവർ വിശ്വസിക്കുന്നത്. അവരെപ്പോഴും സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നു, സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് ചേർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരാൾ സമ്പന്നനും ദരിദ്രനുമാകുന്നത് അവരുടെ ചിന്താഗതികളിലൂടെയാണ് പ്രധാനപ്പെട്ടത്, സമ്പത്തിനുള്ള കാഴ്ചപ്പാടാണ്. എല്ലാ തിന്മകളും കാരണം സമ്പത്താണെന്ന് വിശ്വസിക്കുന്നവൻ കൂടുതൽ കൂടുതൽ ദരിദ്രനായിക്കൊണ്ടിരിക്കും. ലോകത്തിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം സമ്പത്തില്ലായ്മയാണ്, സമ്പത്തുണ്ടായാൽ ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നവന്റെ മുന്നിലേക്ക് സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കും. ദാനം ചെയ്യും തോറും സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതാണ് സമ്പത്തിന്റെ മറ്റൊരു പ്രത്യേകത. ലോകത്തെ എല്ലാ സമ്പന്നന്മാരെ ശ്രദ്ധിച്ചാലും നമുക്കറിയാം അവർ അവരുടെ ജീവിതത്തിന്റെ ഒരു വിഹിതം മറ്റുള്ളവരിലേക്ക് ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നവരായി. അപ്പൊ സമ്പത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ചിന്താഗതി, നമ്മുടെ മനോഭാവം ഇവ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കും ഒരു സമ്പന്നനായിത്തീരാം. നമ്മുടെ ഉപബോധ മനസ്സിൽ രൂപം കൊള്ളുന്ന ഒരു ചിന്തയ്ക്ക്, ഒരാശയത്തിന് കോടിക്കണക്കിന് രൂപ വിലയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ഉപബോധ മനസ്സിൽ സമ്പത്തിനെ കുറിച്ചുള്ള നല്ല ചിന്തകൾ വച്ച് നിറച്ചാൽ ആർക്കും സമ്പന്നനായി മാറും. എല്ലാവരും സമ്പന്നന്മാരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി കരിയർ വ്ളോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു അഗൈൻ. താങ്ക് യു.